സോ ഹലോ ഗൈസ്, ഞാനക്കു. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കിടുക്കാജി 4v4 ക്ലാഷ് കോഡ് റാങ്ക്ഡ് മാച്ച് ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന രണ്ട് കിട്ടിലും വിബാജ് പ്ലേസ് ആണ്, അത് തമിഴ് പ്ലേസ് ആണ് ഗൈസ്. അപ്പൊ ഒരാളാണ് നമ്മുടെ ഗെയിമിംഗ് വിത്ത് കുട്ടി ഗോകുൽ എന്ന് പറയുന്ന ഒരു പ്ലെയറും, അതുപോലെ തന്നെ ഒരെണ്ണം മിസ്റ്റർ ക്രിയേറ്റോ ക്രിയേറ്റീവോ അങ്ങനെ എന്തോ പറയുന്ന ഒരു വിബാജ് പ്ലെയറാണ്. അപ്പൊ ആ ഒരു പ്ലെയറിനെ ഞാൻ ഈ ഒരു മാച്ചിനോടാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പൊ എന്തായാലും ഇവിടെ ഫസ്റ്റ് തന്നെ രണ്ടുപേരെ നമ്മുടെ M500 നൈസ് ആയിട്ട് ഹെഡ്ഷോട്ട് അടിച്ച് വൺ ടാപ്പ് അടിച്ച് ഡൗൺ ആക്കിയിട്ടപ്പോൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു ടീമേറ്റിനെ അവന്മാരടിച്ച് ഡൗൺ ആക്കിയിരുന്നു. അപ്പൊ ആ ഒരു ടീമേറ്റിനെ റിവൈവ് ചെയ്തു, എന്നിട്ട് കയറി വന്ന ഒരു വിബാജ് പ്ലെയറിനെ നൈസ് ആയിട്ട് ഹെഡ്ഷോട്ട് അടിച്ച് അവിടെ ഡൗൺ ആക്കിയിട്ടപ്പോൾ ഉണ്ട്. അപ്പൊ ലാസ്റ്റിനി ഒറ്റൊരുത്തിനോടുള്ള അവനെയും കൂടെ അടിക്കും. എന്റെ മോനെ ഒന്നും പറയല്ല, നാല് പേരോടെ ചുമ്മാ നമ്മൾ വൺ ടാപ്പ് അടിച്ച് ഫിനിഷ് ചെയ്ത് അവിടെ ഒരു സ്കോഡ് വൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാച്ച് ആര് ജയിക്കും തോക്കുന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് കണ്ടേനറിയ, കാരണം നല്ല ടഫ് പ്ലേസ് തന്നെയാണ് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു റൗണ്ടിൽ ഞാൻ അടിച്ചിട്ടപ്പോൾ വിചാരിച്ചു ഓ ഇമാര് ഇത്രേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അടുത്ത കഴിഞ്ഞുള്ള ആ ഒരു റൗണ്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് കാണാം, ഇനി അങ്ങോട്ടുള്ള റൗണ്ട്സ് ഒക്കെ അമ്മമാർ നല്ല പവറിൽ തന്നെയാണ് കളിക്കുന്നത്. നമ്മളവിടെ ചുമ്മാ പോയി നിൽക്കുമ്പോഴേ നമ്മുടെ തല അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ കയറിച്ചില്ലാണ്, കുറെ നാൾക്ക് ശേഷമാണ് ഈ ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്താ ജസ്റ്റ് ആ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടുന്നില്ല കളിക്കാൻ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കിയൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺട്രോൾ കാര്യങ്ങളൊന്നും പഴയ പോലെ അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതി സെറ്റായി ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അവിടെ ലോങ്ങിൽ ഒരു ഇപ്പോൾ ഉണ്ടായിരുന്നു, അവനെ നൈസായിട്ട് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ അവൻ ടീമേറ്റ് നല്ല ഡാമേജ് അവന് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്ന് നോക്കിയില്ല, M500 ജസ്റ്റ് കുറച്ച് ബോഡി ഡാമേജ് കൊടുത്തപ്പോഴത്തേനും അവൻ നൈസായിട്ട് ഡൗൺ ആയി കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീമേറ്റ് രണ്ട് ഒരാളെ അടിച്ച് ഫിനിഷ് ചെയ്തു, ഒരാളെ നമ്മുടെ എന്താ താരിയായി ഇവനെ അടിച്ച് നോക്കാക്കി അപ്പോൾ തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഞാൻ സ്പാരോ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നിക്കുബ്രോയും ഡെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആകെ സ്പാരോ മാത്രമേ ഉള്ളൂ. 1v3 സിറ്റുവേഷൻ, നമ്മുടെ സ്പാരോ എടുക്കുമോ നോക്കാൻ ജസ്റ്റ്. അപ്പോൾ എന്താ നമ്മുടെ സ്പാരോ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ എന്താവെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അവൻ്റെ ഡെസേർട്ട് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു കുട്ടി ഗോകുലി നൈസായിട്ട് ആ ഒരു വിബാജ് പ്ലെയർ നമ്മുടെ സ്പാരോനെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഹലോ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കായിട്ട് വളരെ യൂസ്ഫുൾ ആവുന്നൊരു കിടുക്കാജി ആപ്ലിക്കേഷൻ ഉണ്ട്, ഷോർട്ട്കട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് കുറേയധികം ഫീച്ചേഴ്സൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ കുറേ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് റീൽസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്, റീൽസൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ കുറേയധികം സ്ലൈഡ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ മെയിനായിട്ട് ഒഫീഷ്യലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ സ്ക്രീൻ ഓപ്ഷൻസൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്മൂത്തായിട്ട് തന്നെ ഷാർപ്പായിട്ട് ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നതായിരിക്കും ഇറേസ് ആയിട്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു ആപ്ലിക്കേഷനിലെ ഫിൽറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കാര്യങ്ങളൊക്കെ തരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല നല്ല ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ കയറി എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കാണ് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു മാച്ചിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ആ ഒരു റൗണ്ട് അവന്മാരെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസുമാർ നല്ല പവറിൽ തന്നെ തിരിച്ചു വന്ന് കളിക്കും എന്നുള്ള. അപ്പോൾ എന്തായാലും 1-1 എന്നുള്ള സിറ്റുവേഷൻ ആണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, കളി ഞങ്ങൾക്ക് ജയിക്കണം. എന്തായാലും ഏത് വിബാജ് പ്ലെയർ വന്നാലും ഞങ്ങൾ മലയാളികളുടെ പവർ കാണിച്ചു കൊടുക്കുക എന്നുള്ള മൈൻഡിൽ തന്നെ കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ച് മാക്സിമം ജയിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു റൗണ്ട് നമ്മുടെ മില്ലിലാണ് ഫൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ഒരു ഇൻക്യുബേറ്റർ ഗ്രീൻ MP5 എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും MP5 വെച്ച് അവന്മാരെ അടിച്ചിടാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ എന്താ റൈറ്റ് സൈഡിൽ കൂടെ അവന്മാർ കയറി വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കയറി വരുന്നതിനാണ് അടിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിസ്സായി ഗൈസ്. അവനാണെങ്കിൽ അവിടുന്ന് ചാടി ചാടി അടിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ തല കിട്ടുകയാണെങ്കിൽ തല അടിച്ച് പൊട്ടിക്കാന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്പാരോ കയറി ചെന്നപ്പോഴത്തേനും സ്പാരോനെ അടിച്ച് അവൻ ഡൗൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി മൂന്ന് നമ്മുടെ രണ്ടുപേർ ടീമേറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പാരോനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എനിമീസിൻ്റെ ടീമിൽ രണ്ടുപേരും അവിടെ ഡൗൺ ആണ്. അപ്പോൾ ഇനി എന്തായാലും രണ്ടുപേരും ഒരുത്തനെ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഓടിയപ്പോഴത്തേനും ഹെഡ്ഷോട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തപ്പോഴത്തേനും അവനെ നമ്മുടെ ടീമേറ്റ് അടിച്ച് ഡൗൺ ആക്കിയായിരുന്നു ഗൈസ്. പുറകിൽ നിന്ന് വേറെ തന്നെ എന്നെ അടിച്ച് നൈസായിട്ട് ഡൗൺ ആക്കി. അപ്പോഴത്തേനും നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ നല്ല ഫോമി അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനി ആകെ ആ ഒരൊറ്റൊരുത്തനോടുള്ളൂ, എന്നെ അടിച്ച് ഫിനിഷ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അവനെയും കൂടെ അടിച്ച് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു റൗണ്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ നമ്മുടെ രണ്ട് ടീമേറ്റ്സും ഉണ്ട്. അപ്പോൾ അവരെന്തായാലും എടുക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം, അവരെടുക്കുമായിരിക്കും. അവനാണ് അവിടെ നിന്ന് നൈസായിട്ട് മറ്റേ ഫ്രീസാവുന്നില്ല ഗൈസ്. ആ ഒരു ഗ്രനേഡൊക്കെ വാരി എറിയുന്നുണ്ട്, ഐസ് പോലിരിക്കുന്ന സാധനം അതൊക്കെ വാരി എറിയുകയാണെങ്കിൽ ലൈഫ് ഓറയെന്നുള്ള മൈൻഡ് അവനെടുത്ത് എറിഞ്ഞാണ്. അപ്പോൾ എന്തായാലും
നമ്മുടെ ഒരു പ്ലെയറിനെ അവനടിച്ച് ഡൗൺ ആക്കി. അപ്പോൾ തന്നെ നമ്മുടെ ടീമിൻ്റെ നമ്മുടെ നിക്കു കയറി ചെന്നിട്ട് നെക്കിങ് ഓടിച്ച് അവനെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2-1 എന്നുള്ള സിറ്റുവേഷൻ ഗൈസ്. അപ്പോൾ എന്തായാലും അവരൊരു റൗണ്ട് എടുത്താൽ ഞങ്ങളും അതേപോലെ തിരിച്ചൊരു റൗണ്ട് എടുക്കുന്നുള്ള മൈൻഡിൽ തന്നെയാണ് കളിക്കുന്നത്. അങ്ങനെ 2-1 എന്നുള്ള സിറ്റുവേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ടിലും എന്താ നമ്മുടെ MB5 എടുക്കുകയാണ് ഗൈസ്. MB5 അതുപോലെ തന്നെ ആവശ്യമുള്ള ഗ്ലൂവാൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ MB5 എടുത്തിട്ട് എനിക്കൊന്ന് ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നോ മണി ഗൈസ്. അപ്പോൾ എന്തായാലും നൈസായിട്ട് MB5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വെസ്റ്റ് ഹെൽമെറ്റ് ഒരു ഗ്ലൂവാളും കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ സ്ക്രീൻ അങ്ങോട്ട് ഒന്നും മര്യാദ തിരിയുന്ന പോലുമില്ല. ഇടയ്ക്ക് സ്ക്രീനൊക്കെ ഓഫായി ഓണായിക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെയാണ് ഗെയിം കളിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഇവിടെ ജസ്റ്റ് കയറി ചെല്ലാണ് നമ്മുടെ MB5 കൈപ്പിടിച്ച് നേരെ കയറി ചെന്ന് നമ്മുടെ എനിമീസൊക്കെ ഫ്രണ്ടിൽ നല്ല രീതിക്ക് റഷ് ചെയ്ത് വരുന്നുണ്ട്. അവന്മാർ ഗ്രനേഡൊക്കെ വാരി എറിഞ്ഞ് നല്ല രീതിക്ക് ലൈഫ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റൗണ്ട് എൻ്റെ ഇത് പോയെന്ന് എന്താ വിചാരിച്ച് കേസ് എന്തായാലും മനസ്സിലായി. കാരണം ആ ചെറിയ ലൈഫ് വെച്ചിട്ട് അവന്മാരുടെ മുമ്പിൽ പിടിച്ച് വെച്ചൊരു ടാസ്ക് ആയിരുന്നു. എന്തായാലും അവൻ പെട്ടെന്ന് തന്നെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവന്മാരുടെ ഇല്ലാതെ നല്ല ഫുൾ ലൈഫും കാണും. അപ്പോൾ നമ്മുടെ സ്പാരോ ഒന്ന് ലോങ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോനി AWM-നൊക്കെ ഇവിടെ അടിച്ച് ഡൗൺ ആക്കിയൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനും അവന്മാർ എന്താ ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് കവർ ചെയ്ത് നൈസായിട്ട് അവനെ റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും 1v4 സിറ്റുവേഷൻ ഗൈസ്. അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മുടെ സ്പാരോ എടുക്കുമോ എന്ന് ജസ്റ്റ് നമുക്ക് കണ്ടതിനറിയാം. അപ്പോൾ നമ്മുടെ സ്പാരോയുടെ ഇല്ലാന്ന് AW അതുപോലെ തന്നെ MB5 ആണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ AWന് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സുരത്തിനെ ഇവിടെ അടിച്ച് ഡൗൺ ആക്കിയിട്ടുകൊണ്ട് നല്ല രീതിയിൽ ലൈഫ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവന്മാർ പെട്ടെന്ന് തന്നെ കയറി വന്നിട്ട് ആ റൗണ്ടും എടുത്തിരിക്കുകയാണ്. നമ്മുടെ സ്പാരോനെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് ആ റൗണ്ടും എടുത്തിരിക്കുകയാണ്. അങ്ങനെ 2-2 എന്നുള്ള സിറ്റുവേഷൻ ഗൈസ്. അപ്പം എന്തായാലും നിങ്ങൾ ജസ്റ്റ് നോക്കുക, 2-2 സിറ്റുവേഷൻ ആണ് ഗൈസ്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ വിട്ടുകൊടുക്കില്ല. നിങ്ങൾ ഒരു റൗണ്ട് എടുത്ത് ഞങ്ങൾ ഒരു റൗണ്ട് എടുക്കും എന്നുള്ള മൈൻഡിൽ തന്നെ കളിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു റൗണ്ടിൽ ഞാൻ ഡബിൾ ഷോട്ട് നൈസായിട്ട് കയ്യിലെടുത്തിട്ടുണ്ട്. ഡബിൾ ഷോട്ടും അതുപോലെ തന്നെ ഒരു ഗ്ലൂവാൾ മാത്രമേ ഉള്ളൂ. വെസ്റ്റോ ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡബിൾ ഷോട്ടിന് കിട്ടുന്നവന്മാരെ അടിച്ച് പൊട്ടിക്കുക, തലയടിച്ച് പൊട്ടിക്കുക എന്നുള്ള മൈൻഡിൽ തന്നെ കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ബാക്കിൽ കൂടെ ജസ്റ്റ് കയറി ചെല്ലാം. നേരെ കയറി ചെല്ലുവാണെങ്കിൽ എങ്ങാനും അവന്മാരുടെ അടി കൊണ്ട് ഡാമേജ് ആവുകയാണെങ്കിൽ വെസ്റ്റോ ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ലൈഫ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നവൻ കണ്ടില്ലായിരുന്നു. നേരെ കയറി വന്നു, ഒന്നും നോക്കിയില്ല. നേരെ ഡബിൾ ഷോട്ടിന് കുത്തി ഇങ്ങോട്ട് പിടിച്ച് അവനെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3v4 സിറ്റുവേഷൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിമീസിൻ്റെ ടീമിൽ 3 പേരേ ഉള്ളൂ, ഞങ്ങളെ ഫുൾ സ്കോഡ് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നോക്കാം. അപ്പോൾ എനിമീസിൻ്റെ ടീമിൽ നിന്നാണെങ്കിൽ ഗൈസ് അവന്മാരാണെങ്കിൽ മറ്റേ ലൈഫ് ചെറുതായിട്ട് കുറയുന്ന ആ ഒരു ഗ്രനേഡ് കാര്യങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ കയറി ചെല്ലുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു എനിമിയെ സ്പോട്ടിൽ പയ്യെ കയറി ചെന്നിട്ട് അവനെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താഴത്തു കൂടെ ഞാൻ ചെല്ലുകയാണ്. അപ്പോൾ അവൻ്റെ ലെഫ്റ്റിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഡാമേജ് കാര്യങ്ങൾ കൊടുത്തു. അവൻ ജസ്റ്റ് കയറി വന്ന് തന്നെ അടിക്കാൻ വേണ്ടി നോക്കി, ഒന്നും നോക്കിയില്ല. ഞാൻ ഡബിൾ ഷോട്ടിന് ഹെഡ് ഷോട്ട് കാര്യങ്ങൾ കൊടുത്ത് അവനെ അടിച്ച് ഡൗൺ ആക്കി. അപ്പോൾ തന്നെ ഞാൻ ഫിനിഷും ചെയ്തു ഗൈസ്. അങ്ങനെ 2v2 സിറ്റുവേഷൻ ഗൈസ്. നമ്മുടെ നിക്കും സ്പാരോ ഇവിടെ ഡെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും നമ്മുടെ താലിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ ഒരു ACAT ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മുടെ ആ ഒരു ടോപ്പ് ഇരിക്കുന്നവനെ അടിച്ച് ഡൗൺ ആക്കാൻ വേണ്ടി നോക്കി. അപ്പോഴത്തേനും അവൻ കവർ ചെയ്ത് ഗൈസ്, കുറച്ച് ഡാമേജ് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ താലിയവ ആണെങ്കിൽ അവിടെ ജസ്റ്റ് കയറി ചെന്ന അവളുടെ ഫ്രണ്ടിലേക്ക് കയറി ചെന്ന ഒരു എനിമി നൈസായിട്ട് അടിച്ച് അവൾ ഡൗൺ ആക്കിയിട്ട് കൊണ്ട് ഇനി ആകെ ഒറ്റൊരുത്തിനോടെ ഉള്ളു എനിമീസിൻ്റെ ടീമിൽ. ഇവിടെ അവനാണ് മേളിലുണ്ടായിരുന്നു. നൈസായിട്ട് താഴെ ഇറങ്ങാൻ വേണ്ടി നോക്കി, നല്ലൊരു കട്ട ഹിറ്റ് കൊടുത്തായിരുന്നു. അപ്പോഴത്തേനും അവൻ നൈസായിട്ട് ഗ്ലൂ ഒക്കെ ഇട്ട് കവർ ചെയ്തു. അപ്പോൾ ഇതുവഴി അവൻ എൻ്റെ ഫ്രണ്ട് കൂടെ കയറുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നൈസായിട്ട് ഡബിൾ ഷോട്ടിന് അവനെ അടിച്ച് ഫിനിഷ് ചെയ്ത്. ലാസ്റ്റ് കുട്ടി ഗോകുലായിരുന്നു ആ ഒരു V-Badge പ്ലെയർ, അവനെ അടിച്ച് ഫിനിഷ് ചെയ്ത് ട്രിപ്പിൾ കില്ലും എടുത്ത്. അങ്ങനെ 6 റൗണ്ട് നൈസായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് 3-2 എന്നുള്ള സിറ്റുവേഷൻ ഗൈസ്. അപ്പോൾ 8 കില്ല് കാര്യങ്ങളൊക്കെ എടുത്ത് 3 റൗണ്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു റൗണ്ട് എടുക്കുകയാണെങ്കിൽ നൈസായിട്ട് ഞങ്ങൾ ഈ ഒരു മാച്ച് ബൂയ അടിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എന്തായാലും എൻ്റെ ACAT അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 3 ഗ്ലൂവാളും അതുപോലെ തന്നെ വെസ്റ്റ് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതുവരെ വീഡിയോ കണ്ട സ്ഥിതിക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സിലൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഈ റൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാക്ടറിയിലാണ് ഫൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലെയറിനെ എനിമീസിൻ്റെ ടീമിൽ ഒരു V-Badge പ്ലെയറിനെ നമ്മുടെ നിക്കുബ്രോ അടിച്ച് അവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗൈസ് എനിക്ക് ഗ്ലൂ കാര്യങ്ങളൊന്നും പെട്ടെന്ന് വീഴുന്ന പോലും ഇല്ല. അപ്പോൾ നല്ല ലേറ്റായിട്ടൊക്കെയാണ് എന്താ കയ്യിൽ വന്ന് വീഴുന്നത്. ഞെക്കിട്ടും ഇടയ്ക്ക് ടച്ചിൻ്റെ ഒരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലോങ്ങിൽ ഒരു തന്നെ നൈസായിട്ട് എന്നെ അടിച്ച് ഡൗൺ ആക്കി, ലോങ് ഒരുതം കയറിയും വന്നായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഗ്ലൂട്ട് കവർ ചെയ്തെങ്കിലും നമ്മുടെ ആ ഒരു എനിമി ജസ്റ്റ് കയറി വന്ന് എന്നെ അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്കിൽ നിന്നാണെങ്കിൽ ജസ്റ്റ് നോക്കണം, നമ്മുടെ താലിയവ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 പേരെയൊക്കെ അടിച്ച് താലിയവ നൈസായിട്ട് അവിടെ ഡൗൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഇനി ആകെ എനിമീസിൻ്റെ ടീമ് ഒറ്റൊരാളൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്പാരോ അവിടെ നിന്ന് ലോങ്ങിൽ നമ്മുടെ AWനെ അടിച്ച് അവനെ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മാച്ച് നൈസായിട്ട് ഞങ്ങൾ ബൂയ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെന്നും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.